बफर सोण आशयकुझप्पम उत्तरवादी सरकारिन केसी जोसफ ब्लॉक कांग्रेस कमिटीयुडे नेतृत्वत्तिल नडत्तिय पौर विचारण जाथ उद्घाटनं चेय्त संसारिक्कुकयायिरुन्नु अद्देहम बफर सोण विषयत्तिलुण्डाय आशयकुझप्पत्तिन पूर्ण उत्तरवादित्वं संस्थान सर्क्कारिनाणेन्नुम പ്രശ്നത്തിന് പരിഹാരം സംബന്ധിച്ച വ്യക്തമായ നിലപാട് സർക്കാരിനില്ലെന്നും മുൻ മന്ത്രി കെസി ജോസഫ് കുറ്റപ്പെടുത്തി. ബഫർസോൺ മേഖലയായി രേഖപ്പെടുത്തിയിട്ടുള്ള ഏഞ്ചൽ വാലിയിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോയ് കപിലുമാക്കൽ നയിക്കുന്ന പൗര വിചാരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം തേടുന്നതിന് സുപ്രീംകോടതിയെ സമീപിക്കുവാൻ സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ട തീരുമാനം വൈകി വന്ന വിവേചനമാണെന്നും കെസി ജോസഫ് പറഞ്ഞു. ഈ നിലപാട് നേരത്തെ കൈക്കൊള്ളേണ്ടതായിരുന്നു. സർക്കാർ നിരന്തരം ജനങ്ങളെ കവളിപ്പിക്കുകയാണ്. കൃത്യമായ സർവേ നമ്പർ പോലും ഇല്ലാതെ ഇതുവരെ പ്രസിദ്ധീകരിച്ച മൂന്ന് ഭൂപടങ്ങളും അസംബന്ധങ്ങളാണ്. സർവേ നമ്പർ ഇല്ലാതെ എങ്ങനെയാണ് ജനങ്ങൾ പരാതി നൽകേണ്ടതെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പട്ടയ ഭൂമിയും കൃഷിഭൂമിയും വനഭൂമിയാകില്ല, ഇഎസ്ഐയാകില്ല. ആ അടിസ്ഥാനത്തിൽ സമഗ്രമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടുമായി മുമ്പോട്ട് പോകുന്നതിന് പകരം ബഫർ സോൺ വിഷയമുണ്ടായപ്പോൾ വീണ്ടും നടത്തി ഉപഗ്രഹ സർവേ. ആ സർവേയെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. അവിടുത്തെ പഞ്ചാംഗമാണ്, രേഖകളില്ല, ജനവാസ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല, കുടിയേറ്റ മേഖലകളില്ല. പിന്നെ പറഞ്ഞു ആ റിപ്പോർട്ട് കൊടുത്താലും സുപ്രീം കോടതിയിൽ വീണ്ടും സമയം ചോദിക്കുമെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ നയമാറ്റം ഉണ്ടാകുന്നത്? കേരള സർക്കാരിന്റെ കയ്യിൽ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമുണ്ട്. ആ റിപ്പോർട്ടിൽ സർവേ നമ്പറുകളുണ്ട്, ആർക്കും ആക്ഷേപമില്ല. ജനവാസ കേന്ദ്രങ്ങളെയും കൈവശ ഭൂമിയെയും കൃഷിയിടങ്ങളെയും എല്ലാം ഒഴിവാക്കിയാണ് അന്ന് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് അംഗീകരിച്ചു പോകുന്നതിന് പകരം പിന്നീട് വന്ന നയംമാറ്റമാണ് ഇന്ന് കേരളത്തിൽ ആകെ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി ഉണ്ടായി 7 മാസമായിട്ടും ഒന്നും ചെയ്യാത്ത സർക്കാർ ഉറക്കത്തിലായിരുന്നു. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന സർക്കാരിന് നിശ്ചയമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ടി വി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രകാശ് പുളിക്കൻ, നൌഷാദ് ഇല്ലിക്കൻ, സജ്ജി കൊട്ടാരം, മാഗി ജോസഫ്, രത്നമ്മ രവീന്ദ്രൻ, നാസർ പനച്ചിയിൽ, ആശാ ജോയി, ബിനു മറ്റക്കര, മാത്യു ജോസഫ്, സുബി സണ്ണി, മറിയാമ്മ ജോസഫ്, സലീം കണ്ണങ്കര, ഷെമീം വിലങ്ങുവാറ, ജെയ്സൺ, ജോസഫ് തോപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി.